Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc. Good morning. Sit, sit, sit. നമുക്ക് രണ്ട് കാര്യങ്ങളൊന്ന് പഠിക്കാം. ഒന്ന് ഇൻഫെക്റ്റീവ് എൻഡോകാർഡിയറ്റിസ് പ്രൊഫൈലാക്സിസ്, മറ്റൊന്ന് നേരത്തെ പറഞ്ഞ സീഷർ ഡിസോർഡർ. ഓക്കെ, ബിറ്റ്വീൻ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ തന്നെ ഒരു കോൺട്രവേഴ്സി ഉള്ളതാണ്. ഇൻഫെക്റ്റീവ് എൻഡോകാർഡിയറ്റിസ് പ്രൊഫൈലാക്സിസ് വേണോ, നമ്മൾ അസി കൊടുക്കുന്നു, അമോക്സ് കൊടുക്കുന്നു, ആവശ്യമുണ്ടോ? ആക്ച്വലി അതാണ് ഏറ്റവും വലിയ കോൺട്രവേഴ്സി. ഫ്യൂ കേസസ് ഓഫ് ഇൻഫെക്റ്റീവ് എൻഡോകാർഡിയറ്റിസ് മാത്രമേ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ ആൻറ്റിബയോട്ടിക് പ്രൊഫൈലാക്സിസ് വഴി. ഇൻ കമ്പയറിംഗ് ദ സൈഡ് എഫക്റ്റ് ഓഫ് ആൻറ്റിബയോട്ടിക് ആൻഡ് ദ ബെനിഫിറ്റ് ഫ്രം ദ റിസ്ക്, മെനി ഡോക്ടേഴ്സ് ഓപ്റ്റിംഗ് ഔട്ട് ദ ആൻറ്റിബയോട്ടിക് പ്രൊഫൈലാക്സിസ് ബിക്കോസ് റിസ്ക് ഈസ് മോർ ദാൻ ദ ബെനിഫിറ്റ്. ദാറ്റ്സ് വൈ മൈ ഒപ്പീനിയൻ ഈസ് നോ നീഡ് ഫോർ ആൻറ്റിബയോട്ടിക് പ്രൊഫൈലാക്സിസ് ഓൺലി ഇൻ സം കേസസ്. ഇന്ന് നമ്മുടെ അഭിമാന ദിവസം. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ കഴിഞ്ഞ വർഷത്തെ അവാർഡ് നമ്മുടെ കോളേജിലെ ഒരു കുട്ടിക്കാണ്. ആർക്കാണെന്ന് പറയാൻ പറ്റുമോ? ഡോക്ടർ ലില്ലി.
Hi Lily. Sir. Congrats. Thank you, sir. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഫീൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. വേണ്ടായിരുന്നു. ഇനിയിപ്പോ വൈറലാവാൻ വലിയ നേരം എടുക്കില്ല. പിന്നെ ശരി സർ. നമുക്കിത് ആഘോഷിക്കണ്ടേ? മലയാളം കൗൺസിലിന്റെ ആദ്യ സമ്മാനം തന്നെ ലില്ലിക്കുട്ടി. ലില്ലിക്കുട്ടി നമ്മോ വാഗം. എടാ ഇന്നത്തെ ദിവസം നമുക്കൊരു സ്കിറ്റ് അവതരിപ്പിച്ച് പൊളിച്ചാലോ? കോമഡിയോ? ആ വേണ്ട. നീ എന്താ ദുഃഖപുത്രിയോ? എടാ പോടാ വിളിയല്ല, ലില്ലിക്ക് ഒരു പണി കൊടുക്കണം. ലില്ലിക്ക് എങ്ങനെ പണി കൊടുക്കാനാ? ഇവിടെ ഒരു ബുദ്ധിജീവി അല്ലേ. എടാ മോനെ, വ്യാസ മഹർഷി നിനക്ക് അല്പം കൂടുന്നുണ്ട്. പ്രൊഫസർ സിന്ധു മേടത്തോട് ഞാൻ പറയുന്നുണ്ട്, എനിക്കറിയാം നിങ്ങളുടെ ചുറ്റിക്കളിയൊക്കെ. പൊന്നു മോളെ, അയ്യോ ചതിക്കല്ലേ മോളെ, കാല് പിടിക്കാം. ആ മറിച്ചിടാതിരുന്നാ മതി. മേഡം ലില്ലി, എല്ലാരും ഉണ്ടല്ലോ, വല്ല പണി ഒപ്പിക്കോ. അല്ല അബിയെ കണ്ടില്ലല്ലോ. അബി ക്യാൻറ്റീനില്ല. ആണോ ലില്ലി, ഇന്ന് നിന്റെ ദിവസമല്ലേ, പിന്നെന്താടാ ഒരു ഗ്ലൂമി. ഇല്ല മേഡം, നത്തിങ്. ഇല്ല എന്തോ പിടിപെട്ടിട്ടുണ്ട്, വല്ല കണ്ണീറും പറ്റിയ കുട്ടിയെ. It's truly a historical moment of our institution. നമ്മുടെ എല്ലാവരുടെയും സുപരിചിതയായ എൻ്റെ പ്രിയപ്പെട്ടവളുമായ ഡോക്ടർ ലില്ലിക്ക് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഒരു പ്രസ്റ്റീജിയസ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആ വ്യത്യസ്തമായ മെഡിക്കൽ എത്തിക്സ് NTNA വേണ്ടിയിട്ടാണ്, ആ പ്രബന്ധത്തിന് വേണ്ടിയിട്ടാണ് അവൾക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഡോക്ടർ ലില്ലി ഒരു പ്രകൃതി സ്നേഹിയാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആ സ്പന്ദനം, അല്ലെങ്കിൽ ആ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട്, അത് മെഡിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ അവതരിപ്പിച്ച പ്രബന്ധത്തിനാണ് ലില്ലിക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അവരുടെ ജീവിതവും അവരുടെ ജീവനും അതെത്ര പ്രസക്തമായൊരു കാര്യമാണെന്നും അത് എങ്ങനെ മെഡിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ അവതരിപ്പിക്കാമെന്നും അവളുടെ ജീവിതത്തിലൂടെ അവൾ തിരിച്ചറിഞ്ഞ് അത് വ്യത്യസ്തമായൊരു പ്രബന്ധമായി അവതരിപ്പിച്ചതിന് വേണ്ടിയാണ് ഇന്ന് ഡോക്ടർ ലില്ലി നമ്മുടെ അഭിമാനമായി തീർന്നിരിക്കുന്നത്. ഇന്ന് ഈ വേദിയിലിരിക്കുന്ന മഹനീയ വ്യക്തികൾക്ക് മുൻപിൽ അവൾക്ക് ഈ അവാർഡിന് അനുമോദിക്കാൻ വേണ്ടി പ്രശസ്തരായ ഗായകൻ നിസാർജി, കലാകാരൻ ശിവദാസ്, നാടകരംഗത്തെ പ്രതിഭ ആർ പുത്തങ്കാട്, നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ശ്യാമള, ഐ വെൽക്കം അവർ ഹോണർഡ് പ്രിൻസിപ്പൽ ശ്യാമള മാം ടു പ്രസന്റ് ദിസ് മൊമെന്റോ ടു ആർ പ്രീഷ്യസ് ആൻഡ് ഹോണസ്റ്റ് പ്രസ്റ്റീജിയസ് ഡോക്ടർ ലില്ലി. ആ ലില്ലി കോൾ അടിച്ചല്ലോ. ലില്ലിക്ക് പിന്നെ എന്നും കോളാണല്ലോ, എന്ത് കോൾ അടിച്ചിട്ട് എന്താ കാര്യം, നീയല്ലേ കൂടെ നടക്കുന്നത്. പോവാ മോളെ. ആ പോകുന്ന വഴി പ്രൊഫസർ സിന്ധു മേഡത്തെ ഒന്ന് കാണണം. നടന്നു ലില്ലിയാണോ? വരൂ.
ഹായ് ലില്ലി. ഹായ്. എന്താ നിന്റെ മുഖത്തൊരു വല്ലായ്മ? ഏയ് ഒന്നുമില്ല, അച്ഛൻ പെട്ടെന്ന് ചെല്ലണം പറഞ്ഞ് കാർ അയച്ചിട്ടുണ്ട്. അതിനെന്താ പോയി വരണം? അതിനവള് നിന്നെ പോലെയല്ല, അവക്ക് പഠിക്കണം. അടുത്ത മാസം പരീക്ഷ വരില്ലേ. ലില്ലിയുടെ ലക്ഷ്യം ഫസ്റ്റ് റാങ്ക് അല്ലേ? അതിനടുത്ത് എവിടെങ്കിലും ഞാനും കാണും. ഉണ്ടാവും, നല്ല പഠിത്തല്ലേ. മാഡം കാറ് പുറത്ത് വെയിറ്റ് ചെയ്യോ, എനിക്ക് 2 ദിവസത്തെ ലീവ് വേണം. ഞാൻ വീട്ടിൽ പോയി പെട്ടെന്ന് വരാം. എന്താണെന്നറിയില്ല, അച്ഛന്റെ പ്രകൃതം മാഡത്തിനറിയാലോ. അച്ഛൻ വല്ല പണച്ചാക്കനെയും കണ്ടുവെച്ച് കാണും. ലില്ലി നീ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. നന്നായി ശ്രമിച്ചില്ലെങ്കിൽ ഉദ്ദേശിച്ച മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ഓരോ മിനിറ്റിനും വിലയുണ്ടെന്ന് ഓർക്കണം. ശരി മാഡം, ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ചായ എടുക്കട്ടെ? വേണ്ട മാഡം, ഞാൻ പോയിട്ട് വരാം. ശരിടാ. ശരി. എടോ പത്രം തുറന്നാൽ അഴിമതി വാർത്തകളാ. എന്ന് കരുതി പത്രം വായിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മൾ വായിക്കാൻ വേണ്ടിയല്ലേ ഓരിത് എഴുതുന്നത്. ഇന്നലെയും കൊന്നില്ലേ പാനൂരില്? വിവരമില്ലാത്തവർ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നു. ജയില് നടക്കട്ടെടോ. സമാധാനായിട്ട് ജീവിക്കാൻ സമ്മതിക്കാണ്ടായാൽ എന്താ ചെയ്യ? ഏതായി പെൺകുട്ടി? മോളെ മോളെ, നല്ല ഉറക്ക ലില്ലിക്കുട്ടിയെ. ആരെങ്കിലും ആവട്ടെ, ഒരാൾക്ക് ചായ വന്ന് കുടിച്ച് പോകാൻ പറ്റാണ്ടായോ? ഇതെവിടാ? ആ നമുക്ക് കുറേ ദൂരം ഇനി ഓടാനുണ്ടെന്ന് കൂട്ടിക്കോളൂ, വാ. രണ്ട് കട്ടൻ ചായ വേണം. അല്ല ഇവിടെ അടുത്ത് വല്ല പെട്രോൾ പമ്പ് എങ്ങാനും ഉണ്ടോ? ആ ഉണ്ട്, ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അച്ഛനാരെ, പോകുമ്പോ ഞാൻ ഓടിച്ചോളാം, വഴിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഏയ് വേണ്ട വേണ്ട. എത്ര ദൂരം അച്ഛനാരെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഓടിക്കുന്നേ? ഏയ് വണ്ടി ഓടിക്കുമ്പോ അച്ഛനായർക്ക് ഉറക്കം വരില്ല. വളയം കൈ കിട്ടിയ പിന്നെ ഒട്ടും ഉറക്കമില്ലെന്ന് കൂട്ടിക്കോളൂ. അപ്പോ നമുക്കിറങ്ങാം മോളെ. ശരി എന്നാല്. ഓ ശരി. അമ്മേ. ഓ മോള് വന്നോ? എന്താ നിനക്ക് എത്ര ഗൗരവം? എന്തിനാ എന്നെ വിളിപ്പിച്ചത്? അതൊക്കെ അച്ഛനോട് ചോദിക്ക്. ഞാനാ നിന്നെ വിളിപ്പിച്ചത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്നെ എന്തിനെങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നെ? ഇതൊന്നും നീ എന്നോട് പറയണ്ട, അതൊക്കെ അച്ഛനോട് പറഞ്ഞാ മതി. പ്ലീസ് പറയമ്മേ, എന്നെ എന്തിനാ വിളിപ്പിച്ചേ? നീ അച്ഛനോട് തന്നെ ചോദിക്ക്. എനിക്ക് എക്സാം ആണെന്ന് അമ്മയ്ക്കറിയില്ലേ, പിന്നെ ഇത്രയും വേഗം എന്നെ വിളിപ്പിക്കാൻ മാത്രം? എന്താ ഇവിടെ സംഭവിച്ചേ? നീ ഡോക്ടറാണെന്ന് ഞാൻ നോക്കില്ല. ഓ പിന്നെ എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ പോയി ഫ്രഷ് ആയി വാ. നിന്നെ കാത്തിരിക്കായിരുന്നു. നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുമൊന്നും വേണ്ട, നാളെ തന്നെ എനിക്ക് തിരിച്ചു പോവാം. ഞാൻ മുഖം വീർപ്പിച്ചിട്ടൊന്നുമില്ല, അമ്മയ്ക്ക് തോന്നേ. എന്നെന്തിനാ വിളിപ്പിച്ചേ അത് പറ. നിനക്ക് ബുദ്ധിയുണ്ടെങ്കിൽ എന്തിനാ വിളിപ്പിച്ചേന്ന് ഊഹിച്ചു കാണും. ഊഹിക്കാനൊന്നും നേരം കിട്ടിയില്ല, അതങ്ങ് പറഞ്ഞാ പറയേ. എന്നെ കാണാൻ ആരെങ്കിലും വരുന്നുണ്ടോ? എക്സാക്ട്ലി. എന്റെ മോക്ക്
എന്റെ ബുദ്ധിയാ ഡോക്ടർ കൃഷ്ണചന്ദ്രൻ. He is from America. എന്താ മോളെ മാനസ് ഇല്ലാതെ? ഓ സാറില്ല സാറില്ല മോളു, ആർ യു എക്സൈറ്റഡ്? ഇല്ലച്ച, ഞാൻ ഏതാണ്ട് ഊഹിച്ചു. എന്നോട് ചോദിച്ചിട്ടല്ലോ ഒന്നും തീരുമാനിക്കുന്നത്. പെണ്ണു തുടങ്ങി. നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ടെൻഷൻ അടിക്കണ്ട. ഹലോ, ഞാനിവിടെ എത്തി. നിന്നെ ഇപ്പൊ കാണാൻ പറ്റുക? നാളെ ഞാൻ അങ്ങോട്ട് വരട്ടെ? ഇന്നോ? ഇന്നെനിക്ക് വരാൻ പറ്റില്ല, നാളെ തീർച്ചയായിട്ടും കാണാം. ആ ശരി, ഓക്കെ. ഇന്ന് നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്താന്ന് പറയണ്ടേ? വരണം വരണം. ഓ കൃഷ്ണേന്ദ്രൻ മേലെയുണ്ട്, ഞാൻ വിളിക്കാം, നിങ്ങൾ ഇരിക്കൂ. ജസ്റ്റ് എ മിനിറ്റ്. ശരി, ഓക്കെ ഓക്കെ. ആ നീ ഇങ്ങെത്തിയോ? കാറിന്റെ ശബ്ദം കേട്ടപ്പോഴേ ഞാൻ ഊഹിച്ചു ലില്ലിന്റെ ആടിയായിരിക്കുമെന്ന്. ആ ഒരുവിധം നന്നായി പോകുന്നുണ്ട്. ഹായ്. ഹലോ മൈ ഡിയർ. സുഖം? ഓ മോളു. ഹായ് ലില്ലി. കൃഷ്ണേന്ദ്രൻ, ഹൗ യു? പ്ലീസ് അങ്കിൾ, പ്ലീസ്. ഓക്കെ 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 ഓക്കെ. അല്പം തിരക്കുണ്ട്, അപ്പൊ മേജർ ഞാൻ ഇറങ്ങട്ടെ? ഓ അപ്പൊ ശരി, മോളെ ഞാൻ കൊണ്ടുവിട്ടോളാം. ഓക്കെ ഓക്കെ മോളു. പ്ലീസ് അങ്കിൾ, പിന്നെ കാണാം. ഓ ശരി. Shall we go, sweetie? Come on. Yes, my dear girl. Come on. Appa, nammal rendu per maatram. Yes. Hey. Ninte kannanda kaanthamano. Nee enne vallade aakarshikkunnu. Che. My girl, നീ എന്നാണ് അമേരിക്കക്ക് വരുന്നത്? നിന്നെ ഒബാമ പോലും മോഹിച്ചു പോകും. അങ്ങനെയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിനെ കൊല്ലുന്ന മൂന്നാമത്തെ വ്യക്തി ഞാനായിരിക്കും. അപ്പൊ ഒന്നാമതോ? അറിയില്ലേ, അബ്രഹാം ലിങ്കൻ. അപ്പൊ രണ്ടാമതോ? അത് രണ്ടാമൻ അറിയില്ലേ, ജോൺ ഓഫ് കെനഡി. ജോൺ ഓഫ് കെനഡി. യാ യാ യാ. എന്തായാലും എനിക്ക് നാടാണ് ഇഷ്ടം. ഇവിടെ ജോലി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു വീടെടുക്കാൻ പോലും പറ്റില്ല. എന്തിനാണ് സമ്പാദ്യം?
പണമാണല്ലോ എല്ലാവരുടെ ലക്ഷ്യം. ഓ, എന്നാ പണം ആഗ്രഹിക്കാത്ത ഒരാളുണ്ട്. Who's that? Who's that fool? ഞാൻ. നീ ഒരു ലക്ഷപ്രഭുവിന്റെ മോള, അതാ നീ പണം ആഗ്രഹിക്കാത്തത്. ഞാനൊന്ന് ഡ്രസ് ചേഞ്ച് ചെയ്ത് വരാം, എന്നിട്ട് നമുക്കൊന്ന് പുറത്തു പോയാലോ. ഓക്കെ. മതിമോഹിനി നീ, മധുഭാഷിണി നീ, മുരളികയിലെ സ്വരമാധുരി, അനുഭൂതികളിൽ പണിനീർമഴുതി, അനുപമ സുഖലയമോദിനി, നിമിഷം തോറും മിഴികൾ തേടും നീയാം സ്വപ്നം, അഴകേഴുമൊരു ചന്ദ്രോദയം. മതിമോഹിനി നീ, മധുഭാഷിണി നീ, മുരളികയിലെ സ്വരമാധുരി. സുഖലയമോദിനി, നിമിഷം തോറും മിഴികൾ തേടും. ഇവിടെ ആരെയും കാണാനില്ലല്ലോ. സ്വപ്നം അഴകേഴുമൊരു ചന്ദ്രോദയം. ലില്ലി, നിനക്കൊന്നും പറയാനില്ലേ? എന്താ നിനക്ക് എന്നെ പിടിച്ചില്ലേ? ഞാനൊരു തറവാട്ടുകാരൻ, കാണാൻ സ്റ്റൈലൻ, നല്ല ആരോഗ്യം, ഒരത്തതിന് അമേരിക്കൻ ഡോക്ടർ. ഇതിൽ കൂടുതൽ നിനക്ക് എന്താണ് വേണ്ടത്?
എന്റെ സൗന്ദര്യ റാണിക്ക് ഈ രാത്രി കഴിക്കാൻ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട, എനിക്ക് വീട്ടിൽ പോണം. ഇത് നിനക്കായി ഞാൻ കരുതി വെച്ചതാ. ഓ, അപ്പോ എല്ലാം പ്രീ പ്ലാൻഡ് ആയിരുന്നല്ലേ. Life is a beautiful song. എന്നല്ലേ ആരോ പറഞ്ഞത്? ആരോ അല്ല, വേർഡ്സ്വർത്ത്. ഓ, വേർഡ്സ്വർത്ത്. നമുക്കിത് കഴിച്ചുകൊണ്ട് ഈ രാത്രി വരവേൽക്കാം. ഞാൻ കഴിക്കാറില്ല. പുതുതായി എന്തെല്ലാം നാം തുടങ്ങാനിരിക്കുന്നു, ഇത് അതിന്റെ ഒരു ആരംഭമാട്ടെ. ഇത് എന്റെ പ്രതിസുത വധുവിന്. ഹേയ്, എനിക്ക് വേണ്ട, ഞാൻ കഴിക്കാറില്ല. ലില്ലി, പ്ലീസ് പ്ലീസ്. This is my choice with love for the company. വാങ്ങു കുട്ടി. Yes. ഓ, നല്ല പ്രാക്ടീസ് ആണല്ലോ. ഏയ്, ഞാനൊരു കുടീനൊന്നുമല്ല. അമേരിക്കയിൽ ഡ്രിങ്ക്സ് ഇല്ലാതെ ആർക്കും ജീവിക്കാനാവില്ല. പ്ലീസ് ഡിയർ, ഹാവ് ഇറ്റ്. എന്റെ ലില്ലി, പ്ലീസ് പ്ലീസ് പ്ലീസ്. മൈ ഗോഡ്. ലില്ലി, കം ഓൺ. യെസ്, പതുക്കെ. My sweetheart, ഈ കളർ നിനക്ക് നന്നായി ചേരും. ഇതൊന്ന് ഇട്ടു. എനിക്ക് വേണ്ട, ഞാൻ എന്തിനാ ഇടുന്നത്? നിങ്ങൾ തന്നെ ഇട്ടോ. ലില്ലി, നമ്മുടെ അതിരാത്രി ഇവിടെയാ. ലില്ലി, നിന്റെ ചിരി എന്നെ വല്ലാതെ ഉന്മാദനാക്കുന്നു. ചിരിക്കുമ്പോ എന്തിനാ പാപത്തുന്നത്? നിന്റെ പല്ലുകൾക്ക് എന്ത് ഭംഗിയാ. വീട്. അയ്യോ.
സമയം എത്രയായി? മോള് ഇതുവരെ വന്നില്ലല്ലോ. അവള് വരുമ്പോ വരട്ടെ, കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ. അവള് പോയത് ഭാവി വരണ്ട കൂടെയല്ലേ. അത് നിങ്ങൾ തീരുമാനിച്ചാ മതിയോ? അവക്കും ഇഷ്ടാവണ്ടേ? ഒരു അന്യ പുരുഷന്റെ കൂടെ എന്ത് വിശ്വാസത്തിലാ നമ്മുടെ മോളെ ഈ സമയത്തതും? എല്ലാം ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ചു തന്നെയാടി. ഇനി ഞാൻ മറ്റവന്റെ കൂടെ നടപ്പുണ്ടല്ലോ, അത് നടക്കില്ല. എനിക്ക് ജീവനുള്ള കാലത്തോളം ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെയാ കോടീശ്വരനായ ഒരാളെ ഞാൻ കണ്ടെത്തിയത്. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കെന്റെ അഭിമാനമാ വലുത്, നിനക്കത് മനസ്സിലാകുന്നുണ്ടോ? അവൻ വിവരമുള്ളവനാ, സ്നേഹം കൊടുത്ത് അവൻ അവളെ വശത്താക്കും, പിന്നീട് അവളെല്ലാം മറക്കും. നീ നോക്കിക്കോടി, അവൾ നമ്മുടെ വഴിക്ക് വരും. ഇനി ഒരു നിമിഷം അവൾ ഇവിടെ നിർത്തരുത്. നാളെ രാവിലെ തന്നെ ഹോസ്റ്റലിലേക്ക് പറഞ്ഞു വിടണം. അവൾ പോവോ? പോകണം. ഇന്ന് തന്നെ അവളുടെ വസ്ത്രങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്ക്. ഇനിയും ആ സത്യനെയും കൂട്ടുകാരെയും കാണാനുള്ള അവസരം ഉണ്ടാക്കരുത്. പെൺകുട്ടികളുടെ മനസ്സാ, അതെപ്പോഴും മാറാം. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് അവളുടെ കാര്യം ഓർക്കുമ്പോ എന്തൊക്കെയോ ഒരു വേവലാതി. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുറെയൊക്കെ നിന്റെ ശ്രദ്ധക്കുറവാ. ജീവിതം എന്തെന്ന് മക്കളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് അമ്മയാ. അച്ഛന്മാർക്ക് പരിമിതികളുണ്ട്. ആ ഡ്രൈവറോട് രാവിലെ തന്നെ വരാൻ പറഞ്ഞേക്ക്. എന്തോ ഒരു തലവേദന. നീ ഒരു കപ്പ് കാപ്പി കൊണ്ടു വന്നേക്ക്. കവിത എന്ന് പറയുന്ന സാധനം
ആരെങ്കിലും പറയുമ്പോ പെട്ടെന്ന് പുറത്തു വരാനുള്ളതല്ല. കേൾക്കാൻ വരുന്നവർക്കും കവിത ഗുണമുണ്ടാകണം. ആസ്വദിക്കാനുള്ള ഗുണമുണ്ടായാ പോരെ, ആസ്വാദന ഗുണം. സുഹൃത്തെ, കവിത കള്ളല്ല, എന്നാൽ കള്ളിൽ കവിതയുണ്ട്, കള്ളിൽ കവിതയുണ്ട്. കവിത രാമ രഘുരാമ നാം ഇനിയും നടക്കാം, നോവിന്റെ ശൂലമുന മുകളിൽ കരേറാം, നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം. ചിത നീണ്ട വഴിയളന്നും പിളർന്നും കാട്ടുചെടിയുടെ തുടിക്കുന്ന കരളരിഞ്ഞും, ചിരയും അമ്പും നീട്ടി ഇരതിരഞ്ഞും, ഭാണ്ഡമൊഴിവാർന്ന ചുടുവിയർപ്പാൽ പൊഴിഞ്ഞും, മലകയറുമീ നമ്മൾ ഒരു വേള, ഒരു കാതമേയുള്ളു മുകളിലെത്താൻ. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്ക. ഓ, വരുന്നുണ്ട് വരുന്നുണ്ട്, യഥാർത്ഥ കവി, തത്വജ്ഞാനി. അവിടെ ഇരുന്നോ? കുടിച്ചോന്ന്? ഏ, കാശൊന്നും വേണ്ടെന്ന് അങ്ങനോട് പറഞ്ഞേ മതി. പറ്റൂറേ ആയിട്ടുണ്ട് കേട്ടെ. കള്ളാണ് കവിതയ്ക്ക് ഉത്തേജനം. ഒരക്ഷരമുണ്ടാത്ത പാവം കവി. അമ്മ, മോള് എപ്പോഴാ എത്തിയത്? ഞാൻ ഇന്നലെ വന്നയാ. നീ ഡോക്ടറായിട്ട് വേണം എന്നെ ഒന്ന് ചികിത്സിക്കാൻ. ഓ, എന്റെ മോൾ ആകെ ഒന്ന് ക്ഷീണിച്ചു പോയി. എന്താ, നീ ഉറങ്ങാറില്ലേ? പരീക്ഷയല്ലേ അമ്മേ, ഒരുപാട് പഠിക്കാനുണ്ട്. സത്യൻ ഇവിടെ ഇല്ലേ അമ്മേ? അവന്റെ കാര്യമൊന്നും പറയണ്ട, രാവിലെ ഇവിടുന്ന് പോയതാ. എവിടെയോ പ്രസംഗിക്കാനുണ്ടെന്നാ പറഞ്ഞത്. എവിടെയാ? എന്നാ പ്രസംഗം ഒന്ന് കേക്കണല്ലോ. ടൗൺ ഹാളിലാന്നാ പറഞ്ഞേ. എന്ത് പരിപാടിയാന്നറിയാമോ? എന്തോ പ്രകൃതിയുമായി ബന്ധപ്പെട്ട എന്തോ കണ്ണാടി നോക്കി പ്രസംഗിക്കുന്നത് കേട്ടു. ജേട്ടൻ ഇവിടെ ഇല്ലേ അമ്മേ? എന്താമ്മേ, എന്ത് പറ്റി? നിനക്കറിയില്ലേ, സത്യന്റെ അച്ഛന് എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാ. ഒരു കണക്കിന് അദ്ദേഹം പോയത് നന്നായി. ഇതൊന്നും കാണണ്ടല്ലോ. ജേട്ടൻ ഒരു കുറവുമില്ലേ അമ്മേ? രാവിലെ ഇറങ്ങും, എങ്ങോട്ടെന്നില്ലാതെ കഞ്ചാവും കള്ളും. ബിരുദം നേടിയ ഒരു ചെറുപ്പക്കാരൻ. ഒന്നും വേണ്ട, എന്റെ അമ്മയെന്നൊന്ന് വിളിച്ചാ മതി. സാരല്ല അമ്മ, എല്ലാം ശരിയാവും. ഞാൻ ജേട്ടനെ ഒന്ന് കാണുന്നുണ്ട്. ഏതായാലും സത്യന്റെ പ്രസംഗം ഒന്ന് കേക്കട്ടെ, ഞാൻ പോയിട്ട് വരാം. മോള് വന്നിട്ട് ഒരു ചായ പോലും കുടിച്ചില്ല. വേണ്ടമ്മ, ഞാൻ കഴിച്ചിട്ടാ വന്നെ. ശരി ശരി മോളെ. എന്തിനാടാ ഇങ്ങനെ സ്വയം നശിക്കുന്നത്? നീ ആ പശുവിനെ അഴിച്ചേ. ഓരോരുത്തന്മാര് സ്വയം നശിക്കാനായിട്ട് വന്നേക്കുക. ഇവിടെ ഇരിക്കണോ? എന്താ ചെയ്യട്ടാ ഇത്? ഇങ്ങനെ നശിക്കാൻ തന്നെ തീരുമാനിച്ചോ? ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? ചേട്ടൻ എണീക്ക്. അമ്മ എത്ര വിഷമിക്കുന്നുണ്ടെന്നറിയോ? ചേട്ടനിങ്ങനെ നടന്നാ സത്യൻ എത്ര വിഷമമുണ്ടാവും. എന്തിനാ ചേട്ടൻ ഇങ്ങനെ സ്വയം നശിക്കുന്നേ? മതി, എണീക്ക്, എണീക്ക് ചേട്ടാ, എണീക്കാൻ.
അത് കളയി, വേണ്ട വഴിനീക്ക്. പ്രിയമുള്ളവരെ, പാരിസ്ഥിതിക സൗഹൃദ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ശ്രീ സത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയ സുഹൃത്തുക്കളെ, വേണ്ടാത്തതായിട്ട് ഒന്നുമില്ല നമുക്ക്. എല്ലാം ഒന്നിനൊന്ന് അവശ്യ വസ്തുക്കളാണ്. ഹരിതാപമായ നമ്മുടെ ഭൂമിക്ക് തണുപ്പായും തണലായും കുളിരായും നിറഞ്ഞു നിൽക്കുന്നു. അത് സംരക്ഷിക്കപ്പെടുക. പക്ഷികളും പറവകളും മൃഗങ്ങളും അതിനൊരു കുടയായി മാറും. ഒരു കുടക്കീഴിലെ കണ്ണികളായി നാം മാറിയാലേ നാളെയുടെ ജീവിതം നമുക്ക് തിരിച്ചു നൽകാനാവൂ. ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഒന്ന് നശിപ്പിച്ച് മറ്റൊന്നുണ്ടാകുന്നു. പുതിയ ജനറേഷൻ്റെ കണ്ണില്ലായ്മയ്ക്ക് അണിചേരലാണ് നമ്മുടെ പ്രധാന പ്രശ്നങ്ങളിലൊന്ന്. വാക്കുകൾ പ്രവൃത്തികളിലൂടെ വന്നു ചേരുന്ന പുതിയ തലമുറയ്ക്ക് അത്തരമൊരു സംവാദത്തിന് കുടപിടിക്കാനാവൂ. രാത്രിക്ക് പകലെന്ന പോലെ, വെയിലിന് ചോലയെന്ന പോലെ, തണുപ്പിന് ഉഷ്ണം പോലെ, ഒരു മരം മറ്റൊരു മരത്തിന് തണലാവുന്നു. പരന്നൊഴുകുന്ന പുഴയുടെ നിറഞ്ഞ ചിരിയിലാകണം നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ. ഇതിനെതിരെ കണ്ണുരുട്ടുന്ന വലിയ ജനാവലി കൂടി വരികയാണെന്ന വലിയ സത്യം നാം മറന്നുകൂടാ. അണിചേരണം. വരാനിരിക്കുന്ന വലിയ വിപത്തിനെതിരെ നിങ്ങൾ പടപൊരുതണം. പുതിയ തലമുറയുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണം. ഈ രാത്രി ഉറക്കമില്ലാത്തതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നീ എങ്ങനെ എവിടെ എത്തി? ഞാൻ വീട്ടിൽ പോയിരുന്നു. ഇനി അങ്ങോട്ടാ? വാ പറയാം. എന്നാലും ഇത് കുറെ കഷ്ടമായി പോയി. ഒരു പെൺകുട്ടിയോട് ഇത്ര ക്രൂരമായി. ഇവനൊന്ന് മനുഷ്യനല്ലേ? 70 വയസ്സുള്ള തള്ളക്ക് പോലും രക്ഷയില്ലാത്ത നാടായി മാറിയിരിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാടേ, നമോ വാഗം. ശങ്കരട്ടാ, ആളെ മനസ്സിലായോ? ഇത് മുഹമ്മദ് പേരാമ്പ്ര, മലബാറിന്റെ സ്വന്തം ഹാസ്യ സാമ്രാട്ട്. ധാരാളം കേട്ടിട്ടുണ്ട്, പക്ഷെ എപ്പോഴാ കാണുന്നിട്ടോ? എന്നാ ശരിക്ക് കണ്ടോ? അതെന്തായാലും നന്നായി. അങ്ങനെട്ടാ, നിങ്ങളൊക്കെ ഒരു ചായ കൊടുക്ക്. കൊടുക്കൈ. എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, ആ ചീരി ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. കൂടെ രണ്ട് പാട്ടും കൂടിയായി തരക്കണ്ട്. നന്നായി. ആരംഭം തുള്ളുമ്പും ചെങ്കാതിർമുഖം മാറും കണ്ട് നേരം പോക്കറിയാതെ ഞാനേ. ആരംഭം തുള്ളുമ്പും ചെങ്കാതിർമുഖം മാറും കണ്ട് നേരം പോക്കറിയാതെ ഞാനേ. ആനന്ദിച്ചാശിക്കുന്ന ഇന്നത്തെ ഞങ്ങളെ ചർച്ചാ വിഷയം സോമാലിയെ കുറിച്ചൊന്നും അല്ല, കേരളത്തിലെ ജിഷമാരെ കുറിച്ചാ. മരിച്ച കുട്ടിയുടെ അമ്മ പറഞ്ഞ പോലും 3 സെന്റ് മണ്ണുണ്ട് എനിക്ക്. എന്റെ മോളെ അതിൽ വെച്ചാ മതി കത്തിക്കണ്ടാന്ന്. മോളെപ്പാലൂട്ടി വളർച്ചയല്ലേ, മോളെ പഠിപ്പിച്ച് വലിയ വക്കീലാക്കണമെന്നായിരുന്നു അമ്മയുടെ മോഹം. അങ്ങു എന്നും പാവപ്പെട്ടവന്റെ സ്വപ്നങ്ങൾക്ക് ഒരു വിലയില്ല. ദൈവത്തിന്റെ നാട് ഭ്രാന്താലയമായി തുടരുകയാണ്. വിവേകാനന്ദൻ ജയിക്കുകയും ദൈവത്തിന്റെ നാട് എന്ന് പറഞ്ഞപ്പം തോറ്റുപോയിക്കൊണ്ടിരിക്കുന്ന നാടായി ഇപ്പം ജയിച്ചുകൊണ്ടേ ഇരിക്കുന്നു. നമ്മുടെ സീക്കയുടെ മോളല്ലേ അത്? ഈ കോടീശ്വരൻ മോളെന്താ ഈ അലവലാതി ചെക്കൻ്റെ കൂടെ നടക്കുന്നത്? പണക്കാരെ വീട്ടിലെ പെമ്പിള്ളേർക്ക് പൊമേറിയ നായ്ക്കളോടും ഇത്തരം ചെക്കന്മാരോടും ഒപ്പം താല്പര്യം. അത് ശരിയാ. നീ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞു? നീ അറിഞ്ഞോ, ഞാനിപ്പോ ഒരു ജോലി സമ്പാദിച്ചു. സത്യം? എവിടെ, ഏത് കോളേജിലാ? കോളേജോ? നീ എന്തിനാ ചിരിക്കുന്നേ? കോളേജിൽ ജോലി കിട്ടാൻ എന്റെ കയ്യിൽ ഇതിന് മാത്രം എവിടുന്ന ലക്ഷങ്ങൾ?
പിജി കഴിഞ്ഞ ഒരാൾക്ക് ജോലി കിട്ടാൻ ലക്ഷങ്ങൾ വേണോ? ലില്ലി, പഴയ കാലമല്ല ഇത്. കാലം മാറി. പണവും സ്വാധീനവും ഉള്ളവർക്ക് മാത്രമേ ജോലിയുള്ളൂ. പിന്നെ ഞാനൊരു ജോലി അങ്ങ് കണ്ടുപിടിച്ചു. അധ്വാനിക്കണം, വൈകുന്നേരം ആവുമ്പോ കാശും കിട്ടും. എന്ത് ജോലിയാ? അത് ഞാൻ കാണിച്ചുതരാം. നമ്മളിപ്പോ ഇവിടുന്ന് അങ്ങോട്ടാ പോന്നെ. അത് പോട്ടെ, നീ നിന്റെ വിശേഷങ്ങൾ പറ. വിശേഷങ്ങളേ ഉള്ളൂ, എല്ലാം ഞാൻ പറയാം. അത് നടക്കില്ല, എനിക്കയാളെ ഇഷ്ടമല്ല. വേണ്ടിയിരുന്നില്ല, അച്ഛൻ നിർബന്ധിച്ചതുകൊണ്ടാ. ആര് നിർബന്ധിച്ചാലും നിനക്ക് നിന്റേതായ വ്യക്തിത്വല്ലേ. ആരെങ്കിലും പറയുന്നത് കേട്ട് കോമിക്കാനുള്ളതാണ് നിന്റെ ജീവിതം. സോറി സത്യ, കുടിക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ അയാൾ എന്നെ ഹിപ്നോട്ടൈസ് ചെയ്യുമായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവരൊക്കെ ഇവിടുത്തെ ആരാണോ? അതെ, പാവപ്പെട്ട തൊഴിലാളികളാ, അധ്വാനിക്കാൻ ഒരു മടിയുമില്ലാത്തവർ. അധ്വാനിക്കുന്ന തൊഴിലാളികൾ, അവർക്കൊപ്പം ഒരാളാവാൻ കഴിയുന്നത് എനിക്ക് സന്തോഷമില്ല. ഇതെന്റെ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ കിട്ടിയ ജോലിയല്ല, എന്റെ കോൺട്രാക്ടർക്ക് എന്നെ വിശ്വാസമുണ്ട്. ഇവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് കൂലി മാത്രമല്ല, മനസ്സ് നിറഞ്ഞൊരു ആത്മസംതൃപ്തിയാണ്. അച്ഛനേരെ അവളുടെ ബാഗ് എടുത്ത് കാറിലൊക്കെ. അച്ഛൻ, ഞാനൊന്നും പോണില്ല. പോന്നില്ലെന്നോ? എന്ത്, നിന്റെ എക്സാം ഓർമ്മയില്ലേ? അച്ഛൻ, ഞാൻ കാലത്ത് പൊക്കോളാം. നിന്റെ മനസ്സ് മാറാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയാം. ഞാനൊന്നും അറിയില്ലെന്നാണോ നിന്റെ വിചാരം? ഇവിടെ എന്ത് നടന്നാലും ഞാൻ അറിയാം. അച്ഛൻ എന്തറിയുന്ന ഈ പറയുന്നത്? എന്തറിയുന്നു? ആ സത്യന് വേണ്ടിയുള്ള ബന്ധം തന്നെ. അച്ഛൻ, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കാം, ഞങ്ങള് നല്ല ഫ്രണ്ട്സാ. നിന്റെ ഒരു തോന്നിയാസത്തിനും വിടില്ലേ, പറയുന്നത് നിങ്ങൾ കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. നിങ്ങളും ചീത്ത ചെയ്താ ഞാനും അല്ലേ. മോളെ, ഇത് നായാട്ടുകാര് പോകുന്ന വഴിയാ. അതിലൂടെ കാറ് പോവില്ലേ? നായാട്ടുകാര് ജീപ്പിലല്ലേ പോവുക. ഒരു കാര്യം ചെയ്യാം, ഇനി വരുമ്പോ നമുക്കൊരു ജീപ്പ് എടുത്തു വരാം. എന്താ, പുതിയ കാറല്ലേ, ഇതിനൊന്നും പറ്റില്ല. മോൾ എന്നെ കുഴപ്പത്തിലാക്കല്ലേ. എനിക്കിതിലേ പോയേ തീരൂ, അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. മോളെ, ഈ കാട്ടിലൂടെ പോയിട്ട് എന്ത് കിട്ടാനാ? ഞാൻ ഇതുവരെ കാട് കണ്ടിട്ടില്ല. ഈ കാട്ടിലൊന്നുമില്ല മോളെ, കുറെ മരവും കാടും മാത്രമേ ഉള്ളൂ. അച്ഛൻ നേരക്ക് അത് പറഞ്ഞാ മനസ്സിലാവില്ല കാടിന്റെ സൗന്ദര്യം. കുട്ടിക്കാലം തൊട്ടേ മോളൊരു ചാടിയക്കാരിയായി, എനിക്കറിയാം. ശരി, പോയേക്കാം. മോള് പറഞ്ഞിട്ടാ ഞാൻ ഈ വഴി വന്നത്. 100 കിലോമീറ്റർ സ്പീഡിൽ പോകാവുന്ന ഹൈവേയും വെച്ചിട്ട് ഈ കാട്ടുപാതയിൽ കൂടെ എന്തിനാ മോളെ? ഹോ ശോ.
അച്ഛനാർക്കും അടുത്തെങ്കിൽ ഞാൻ ഓടിച്ചോളാം. അയ്യോ, എന്നിട്ട് വേണം അച്ഛന്റെ വഴക്ക് മുഴുവൻ ഞാൻ കേൾക്കാനല്ലേ. ഇതൊക്കെ എന്തിനാ അച്ഛനോട് പറയുന്നേ? നമ്മളുടെ ഇഷ്ടം പോലെ. അവസാനം നമ്മള് തിരിച്ച് തലശ്ശേരിയിലെത്തുമ്പോഴേക്കും നമ്മുടെ ഈ കാറ് ഒരു കാളവണ്ടി ആവോ മോളെ. ബോണന് മുമ്പിൽ രണ്ട് കാളകളെ പിടിച്ച് കെട്ടേണ്ടി വരും. മോളുടെ അച്ഛൻ സി കേക്ക് കാറൊരു വിഷയമേ അല്ല, ഉടുമുണ്ടു മാറും പോലെ ആ കാറ് മാറും. എന്നാലേ അച്ഛൻ എന്നായിരിക്കും അങ്ങനെയല്ല, സ്വന്തം മക്കളെ പോലെയാ കാറ് നോക്കുന്നത്. 10-30 വർഷമായി മോളെ ഈ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട്, ഇന്ന് വരെ ഒരപകടവും വരുത്തിയിട്ടില്ല. അതാ മോളുടെ അച്ഛന് അച്ഛനായരുടെ വലിയ കാര്യം. അച്ഛനാര് പേടിക്കണ്ട, നമുക്ക് എളുപ്പത്തിൽ അങ്ങ് എത്താം. ഓ, ഈ മോളുടെ ഒരു കാര്യം, നല്ല വഴി എവിടെ വെച്ചിട്ട് വെറുതെ ഈ കാട്ടുവഴി കൂടെ. അതിനെന്താ കാട് കാണാൻ പറ്റില്ലേ? ഇങ്ങനെ പോയാ സമയത്തങ്ങ് എത്തില്ല. നോക്കറിയില്ലേ അച്ഛന്റെ ദേഷ്യം. സമയത്ത് ഹോസ്റ്റലിൽ എത്തിച്ചില്ലെങ്കിൽ അങ്ങേര് എന്നെ കൊല്ലും. ദൈവം തമ്പുരാനെ, സമ്പത്ത് വാരി കൊടുത്ത പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് മുൻകോപവും ദേഷ്യവും ഒക്കെ. മോള് ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടാവോ? മോളെ ചതിച്ചല്ലോ, ദാണ്ട കിടക്കുന്നു. ഇനി ഒരടി മുമ്പോട്ട് പോവാൻ പറ്റില്ല, നമുക്ക് തിരിച്ചു പോവാം. എന്തിന്? എന്തിനാന്ന്? അല്ലെങ്കിലേ നമ്മൾ ഈ കൊടും കാട്ടി കുടുങ്ങിപ്പോ. ഇവിടെ എന്തൊക്കെ ജീവികളുണ്ടെന്ന് ദൈവം തമ്പുരാനെ അറിയൂ. എനിക്ക് കാട്ടുമൃഗങ്ങളെ പേടിയില്ല. വല്ല നരിയോ പുലിയോ വന്ന് മുമ്പ് പെടുമ്പോ അറിയാ മോളുടെ ഈ ധൈര്യം. എന്നെ കൊന്നു നിന്നോട്ടെ, എനിക്ക് പേടിയില്ല. കാട്ടുമൃഗങ്ങളെക്കാൾ ക്രൂരരല്ലേ അച്ഛനാരെ ചില മനുഷ്യർ? മനുഷ്യർ വിചാരജീവി എന്നല്ലേ പറയാ, എന്നാൽ മനുഷ്യർ വികാരജീവികളാണിപ്പോൾ. മോൾ എന്തൊക്കെയായി പറയുന്നത്, നമുക്ക് പോവാം. മോളെ ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. എവിടെ പോയി? വാവ്, സൂപ്പർ. അങ്ങനെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട, പോയി നോക്കാം. ഈ കുട്ടി ഇത് എന്തു ഭാവിച്ച, ഇത്രയും ദൂരെ ഈ കാട്ടിലൂടെ. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കാര്യം, പോവാ മോളെ. ലില്ലി, ഇവളിത് എവിടെ പോയി? ലില്ലി,
നെലിമോളെ, എവിടെ എവിടെ പോയി? ഇവിടെ എവിടെ പോയി? ലില്ലി പോളെ, മോളെ, ലില്ലി പോളെ, വേണ്ട, കളിപ്പിക്കല്ലേ മോളു. എന്റെ മോളെ, 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 ഭഗവാനെ, ഞാൻ എന്തു പറയും തിരിച്ച് ചെന്നിട്ട്? ഈശ്വര, ¶¶
എന്റെ ലില്ലി മോളെ കണ്ടു. ഏത് ലില്ലി മോളെ? നേരത്തെ എന്റെ കൂടെ കാറിലുണ്ടായിരുന്ന പെൺകുട്ടി. കാറിലുള്ളവരെയും ഡ്രൈവർമാരെയും നോക്കലല്ല എന്റെ പണി. എന്റെ നോട്ടം പെട്രോൾ പമ്പിലും മൂടിയിലും കള്ളനോട്ടം നോക്കലുക. അല്ല നിങ്ങൾ നോക്ക, നിങ്ങൾ വേറെ എവിടെയും ചെന്ന് നോക്കിട്ടു. എനിക്ക് വേറെ വണ്ടി വരുന്നുണ്ട്. എടോ നീ ആ പെൺകൊച്ചിനെ ആർക്കോ കൈമാറി, ആർക്കറിയാം? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? പെൺകൊച്ചിനെ വിൽക്കാനോ? ആ കൊച്ച് ആരെന്നറിയോ നിങ്ങൾക്ക്? കോടീശ്വരൻ ജി കെയുടെ മോളാ. ഓ, കോടികൾ തട്ടാൻ കോടീശ്വരന്റെ മോള് തന്നെ വേണ്ടി വരും അല്ലേ? ഈശ്വര, ഇതെന്തൊക്കെയാ ഇവര് പറയുന്നേ? ഒന്ന് മനസ്സിലാക്കൂ. പോടോ, താൻ ഇവിടുന്ന് പോകുന്നുണ്ട്. എന്താ എന്താ പ്രശ്നം സാറേ? ഇയാൾ ഏതോ പെൺകൊച്ചിനെ കാട്ടിലാക്കി വന്നിരിക്കുക. ഇയാൾ മുഖം കണ്ടാൽ അറിയാം. സാറേ, ആ കൊച്ചിനെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാൻ പോയത്, എന്നിട്ട് കുട്ടി പറഞ്ഞു ഹൈവേ കൂടെ പോവില്ല എന്ന്, വാച്ചി പിടിച്ചു. ഒടുവിൽ അവള് പറഞ്ഞതനുസരിച്ച് കാട്ടിലൂടെ പോയി. കൊറേ ദൂരെ എത്തിയപ്പോ എനിക്ക് മൂത്രം ഒഴിക്കാൻ തോന്നി. ഞാൻ വണ്ടി നിർത്തി മൂത്രം ഒഴിക്കാൻ പോയി. എന്നിട്ട് വന്നപ്പോ കുട്ടിയില്ല സാറേ. ഇവിടെ എന്റെ മോള്, അത് പോലും കൂടി ലില്ലി വാശി പിടിച്ചപ്പോ ഇയാള് കാട്ടിലൂടെ വണ്ടി വിട്ടു. കാട്ടിലൂടെ പോകുമ്പോ ഒരു കല്ലിൽ തട്ടി വണ്ടി നിന്നു. അവിടുന്ന് അയാള് മൂത്രം ഒഴിക്കാൻ പോയി. മൂത്രം ഒഴിക്കാൻ പോയി തിരിച്ചു വന്നപ്പോ ലില്ലിയെ കാണാൻ. എന്ത് ഉത്തരവാദിത്താണ് നിനക്കുള്ളത്? ഓളെ കാട്ടിൽ ഒറ്റക്കാക്കിട്ടാണോടാ? വഴിയുണ്ടാക്കാം സാർ. ഇവിടെ കാടറിയുന്ന ഒരു ആദിവാസിയും, നമുക്ക് അവനെ വിളിക്കാം. എടാ ബാബു, ഓംബ്രാ ബാബു, ഇങ്ങോട്ട് വാ. ആ ബാബു, നമ്മുടെ സി കെയുടെ മോളെ കാട്ടി കാണാതായിട്ടുണ്ട്. നീ പോയി കാടൊക്കെ അരിച്ചു പെറുക്കി നമ്മുടെ സി കെയുടെ മോളെ കണ്ടുപിടിക്കണം. പെട്ടെന്ന് പോ. Thank you.
എന്താണ് ചെയ്യുന്നത്? കാട്ടിലകപ്പെട്ട ഈ പെൺകിടാവിനെ എന്ത് ചെയ്യാനാണ് നിന്റെ ഭാവം? എന്തിനാ പേടിക്കുന്നത്? കാടാ, എന്റെ മുഖം തൊടണോ? തൊട്ടോളൂ, എനിക്ക് സമ്മതം തന്നെയാ. കാട്ടിലെവിടെയാ താമസം? നിങ്ങളുടെ പേരെന്താ? കാര്യം മകൻ കാളു. നിന്റെ അച്ഛൻ പറഞ്ഞ ഇന്നേം കൂടി ചെല്ല. എന്തിനാ കാട്ടിൽ വന്ന്? അതെന്റെ ഇഷ്ടം. ഈടെ പാമ്പും കാട്ടു വന്നിക്കള്ള. മനുഷ്യനില്ലല്ലോ. എത്ര കാലം ഈ കാട്ട് കയ്യ? ഈടെ തിന്നാനും കുടിക്കാൻ എന്തേലും കിട്ടുവോ? നിങ്ങൾ അതൊന്നും അറിയണ്ട. ഈ കാട്ടിൽ എനിക്ക് സ്വൈര്യം തരില്ലേ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? പൈസയാണോ? ഇതാ, ഇതെടുത്തോ. എനിക്കിന്റെ പൈസ ഒന്നും വേണ്ട. എന്റെ മാലയും മോതിരം എടുത്തോ. എന്നെ വിട്ടേക്ക്. അച്ഛനാ എന്നെ പറഞ്ഞേക്കാം. എന്നെ കൊണ്ട ഞാൻ പോവും. ഇനി കാട്ട് കയ്യാൻ തന്നെ തീരുമാനിച്ചോ? ഏടെ ആനയും പുലിയും കടുവയും എല്ലും ഉണ്ട്. ഏതൊക്കെ തരം പാമ്പൻ ഉണ്ട് അറിയാം? എനക്ക് അറിയാം. എനിക്ക് പേടിയില്ല. ഇനി നാങ്ക ഒന്നും പറയുന്നില്ല, തൂച്ചിച്ച് നടക്കണോ. ഈടുന്ന് രണ്ട് മല കയറി ആദിവാസികൾ കൂടുന്ന കൂടുതൽ കാണാം. ആടെ കാളിപ്പോത്ത് മൂപ്പനുണ്ട്, മൂപ്പന്റെ ആൾക്കാരുണ്ട്. രോഗം വന്നാല് കാട്ടുവൈദ്യനുണ്ട്. ആടെ എത്തിയാലെ കൊണ്ട് പേടിക്കണ്ട, അവർ നോക്കിക്കോളൂ. അച്ഛനെ കണ്ടാലും നാങ്ക കണ്ടില്ലെന്ന് പറയും. നോക്ക്, കാളിയമ്മ തൊണ്ണുണ്ട്. ആ കാള് പോവായി, നേരം ഇരുണ്ട്. നിക്കൂ. ആ ഞാനിവിടെ ഉള്ള കാര്യം സത്യനെ ഒന്ന് അറിയിക്കണം. ആ എന്റെ ഫ്രണ്ടാ, ഞാൻ നമ്പർ തരാം, കയ്യിൽ എഴുതാം. ആ
എന്ത് പറ്റി വീണ? അവിടെ നടക്കുമ്പൊക്കെ തൂഷിക്കണ്ടേ? നോക്കട്ടെ കാണിക്ക്. ഓ ചാരല്ല, വയ്യണ്ട് നിങ്ങള് എണീക്ക്. വരി ബാ, പോവാ. നിങ്ങൾ എവിടുന്ന് വരുന്നേ ഈ കാട്ടിൽ എങ്ങനെ വന്ന്? അതൊക്കെ പിന്നെ പറയാം. സാരമില്ല, ഞാനൊരു മരുന്ന് തരാം, രണ്ട് ദിവസം കഴിച്ചാ മാറും. സരി സരി. നിക്കമ്മ, ഞാൻ വൈദ്യരോട് പറയാം. എനക്ക് പോയെന്ന് കിട്ടിയതാ പുഴയില് വീണ് കിടക്കുന്നു, കൈ മുറിഞ്ഞിന്. നോക്കട്ടെ. ഇപ്പൊ വേദനയുണ്ടോ? എന്റെ കൈപിടി, എന്റെ കൈപിടി. വേദന പോയില്ലേ? ഇപ്പൊ ശരിയായില്ലേ? ഇപ്പൊ ശരിയായി. എവിടുന്ന് വരുന്നു ഈ കാട്ടിൽ? എങ്ങനെ വന്ന് പോയിട്ട്? കാട് കാണാൻ വന്നയാ, അവസാനം എത്തിയത് ഇവിടെ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? മെഡിസിൻ പഠിക്കാ. ഡോക്ടറാ? എന്നിട്ടും പേടിയാ? ഇനി എന്താ പരിപാടി? കൊറച്ച് ദിവസം കഴിയണമെന്നുണ്ട് ഈ സ്നേഹമുള്ളവരുടെ കൂടെ. ഡോക്ടറല്ലേ, കൊറച്ച് ദിവസം ഇവിടെ നിന്നോ? ഏതായാലും വീട്ടില് വിവരമറിയിക്കണം. സ്ഥലവും വീടും പറഞ്ഞു കൊടുത്ത ഇവിടുന്ന് ആരെങ്കിലും പോയി പറയും. അടുത്ത് കുറച്ച് രോഗികളുണ്ട്, അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്ക്. രാമ, ഓ നീ ഡോക്ടർക്ക് ഒരു മുറി കാണിച്ചു കൊടുക്ക്. സീതനെ വിളിച്ചോ. സീത, ഡോക്ടർമ്മക്കൊരു വീട് കാണിച്ചു കൊടുക്ക്. ഏത് വഴിയിലാടാ നീ എന്റെ മോളെ കൊണ്ടുവിട്ടെ? ഇവിടെ വെച്ച മോളെ കാണാതായത്. എപ്പോഴാ എങ്ങോട്ട് ഇറങ്ങിപ്പോയെന്ന് എനിക്കറിയില്ല. ഇവിടെ ഞാൻ അരിച്ചു പെരുക്കി നോക്കിയതാ, കാണില്ല സാറേ. നീ കാണില്ലടാ, നീയും ആ സത്യനും ചേർന്ന് എന്നെ ചതിക്കായിരുന്നു. എന്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, രണ്ടിനെയും വെച്ചെങ്കിലേ ഞാൻ. വാസിക്കേ, ഇതിലൊരു വഴി കാണുന്നുണ്ട് കണ്ടോ? ചില്ലകൾ പകഞ്ഞ് വഴിയുണ്ടാക്കിയതുപോലെ. നമുക്ക് കുറച്ചു ദൂരം പോയി നോക്കാം. ആ വാ.
തട്ടരുത്. ആനയുടെ പണം, ആനയുടെ പണം. ഇവിടെ എവിടെയോ ഒറ്റയാനുണ്ട്. പതുക്കെ ശ്രദ്ധിച്ച് ദേ നമുക്ക് ഈ വഴി പോവാം. ടെൻഷൻ അടിക്കില്ല സി കെ. ശരി ശരി, മനസ്സിലായി മനസ്സിലായി. ഞാൻ പോവാം, ഞാൻ പോവാം. ശരി, ഞാൻ പോവാം. ശരി, ഇപ്പൊ തന്നെ പോവാം. ഹലോ ബാബു, ദീപ് എവിടെയാ? ഏ, ഒന്ന് പെട്ടെന്ന് വീട് വരെ വരണം. നമ്മുടെ ലില്ലി ഒരു ചെറിയ പ്രശ്നത്തിലാണ്, ഒരു വനത്തിൽ അകപ്പെട്ടിട്ടുണ്ട്. അവർക്ക് കുഴപ്പമൊന്നുമില്ല, നീ പെട്ടെന്ന് വാ. ഓ, അവിടെ ആദിവാസികളുണ്ട്, അവരോടൊപ്പാ, അവിടെ സേഫാ. അതെ അതെ, നീ ഒന്ന് പെട്ടെന്ന് വാ. ആ, പെട്ടെന്ന് വാ. ഓ ശരി. ഈ വഴിയാ, വണ്ടി പോവില്ല. നീ വേഗം ചെന്ന് അന്വേഷിക്കും, ഞാൻ ആ സീക്കി ഒന്ന് പോയി കാണട്ടെ. ഇറങ്ങ്, പുറത്തേക്ക് ഇറങ്ങ്. ഞാൻ സാറിനെ കാണാനിരിക്കുന്നു, ഇപ്പഴാ തേടിയ വള്ളി കാലി ചുറ്റിയത്. ആരാടോ താൻ? തനിക്ക് എന്താ വേണ്ടേ? എടോ, തനിക്കെന്റെ തന്തയുടെ പ്രായമുണ്ട്, ഇല്ലെങ്കിൽ കാണായിരുന്നു. എടോ, താനൊക്കെ മനുഷ്യനെ മൃഗോ? സ്വന്തം മോളുടെ മനസ്സ് പോലും മനസ്സിലാക്കാൻ തനിക്കൊന്നും പറ്റിയില്ലല്ലോടോ. ഒരു കാര്യം മനസ്സിലാക്കണം, ഒരാണും പെണ്ണും ഒരല്പം നേരം സംസാരിച്ചത് പ്രേമാണോ? പ്രേമവും സൗഹൃദവും തമ്മിലെ ഒരുപാട് വ്യത്യാസമുണ്ട്. സത്യൻ അവക്ക് സ്വന്തം സുഹൃത്ത് മാത്രമാ, അതിന് താൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്? എവിടെയോ കിടന്ന് ഒരുത്തനെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് സ്വന്തം മകളുടെ ഭാവി തീർത്തപ്പോ തൃപ്തിയായില്ലേ തനിക്ക്? വനത്തിനുള്ളിലെ കാട്ടുമൃഗങ്ങൾക്കൊപ്പം തന്റെ മകൾ, അവക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? എടോ, ഇനിയെങ്കിലും മകളെ മനസ്സിലാക്കാൻ ശ്രമിക്കേ. എന്റെ മോളെ തങ്കണ്ടു, അത് പറയാം. അതെന്തെങ്കിലും ആവട്ടെ, അവള് പോയാ ഈ കാണുന്ന സ്വത്തൊക്കെ കെട്ടിപ്പിടിച്ചിട്ടേ താൻ പോകുന്നിടത്തേക്ക് കൊണ്ടുപോവോ? ഒരു മനുഷ്യൻ. Mm-hmm.
ഞങ്ങളുടെ കാട് വലിയ ഇഷ്ടായില്ലേ? ഈടത്തെക്കാളും തുക നാട്ടിലല്ലേ? അല്ല, ഒരിക്കലും അല്ല. എത്ര സുന്ദരമാണ് ഇവിടെ. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ആളുകൾ. എനിക്കിനി നാട്ടിൽ പോണ്ട. ഞങ്ങൾക്ക് നാട് കാണാൻ വലിയ പൂതിയാ. പക്ഷെങ്കിലും മൂപ്പന്റെ അമ്മയ്ക്ക് അവിടെ നല്ല മനുഷ്യരില്ലെന്നാ മൂപ്പം പറഞ്ഞേ. വൈദ്യര് കാട്ടിത്തരും. ഇവിടെ എല്ലാം മരുന്നുണ്ട്. വൈദ്യർക്ക് വിശചികിത്സ അറിയാ. കോളനിയിൽ ഒരുപാട് ആചാരങ്ങൾ ഉണ്ട്. അതെല്ലാം ഡോക്ടർക്ക് കാണാം. അതുകൊണ്ടാണോ നിങ്ങളെല്ലാം ഇങ്ങനെ ഒരുങ്ങിയത്? അത് ഞങ്ങളുടെ ഒരു ആചാര. പാട്ടും പരിപാടി ഒക്കെ ഉണ്ടാവും. കണ്ണടച്ച് പാലിച്ചു എല്ലാ രോഗങ്ങളും മലദേവിയോട് മാറ്റി. ഇത് ആർക്ക് കിട്ടിക്കും? മന്ത്രവാദം കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇതൊരു അസുഖമല്ല, മനസ്സിന്റെ വെറും തോന്നല. മന്ത്രവാദത്തിനും ഇത്തരം ആചാരങ്ങളും വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഇത്തരം കാര്യം കൊണ്ട് മാറ്റം ഉണ്ടാകാറില്ല. ഇനിയിപ്പോ കാട്ടിൽ തന്നെ കഴിയാനാണോ തീരുമാനം? നാട്ടിൽ പോകുന്നില്ലേ? ഇല്ല, കാട്ടിലുള്ളവരെ പോലെ അല്ല നാട്ടിലുള്ളവര്. അവർക്ക് സ്നേഹിക്കാൻ അറിയില്ല. അതൊക്കെ മോളൊരു തോന്നല. അവർക്ക് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഏതായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നാട്ടിൽ വലിയൊരു ആശുപത്രിക്ക് കെട്ടി സുഖമായിട്ട് കഴിഞ്ഞൂടെ. ഡോക്ടറെ കൊണ്ടുപോകാൻ വന്നതാ? ലിലി, സത്യ, വാ, നമുക്കിനി വീട്ടിലേക്ക് പോവാം. ഇനി വീട്ടിലേക്ക് ഞാനില്ല. എല്ലാരും എനിക്ക് ഭ്രാന്താണെന്ന് പറയും. പറയട്ടെ, അതിന് നമുക്കെന്താ? യഥാർത്ഥത്തിൽ എനിക്ക് ഭ്രാന്തുണ്ടോ സത്യ? നീ വേണ്ടാത്തതൊന്നും പറയാതിരിക്കും. നിനക്ക് ഒരു കുഴപ്പമില്ല, തീർച്ച. നിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. നീ എന്തിനാ ഈ കാട്ടിൽ വന്ന് ഒളിച്ചിരിക്കുന്നത്? നിന്റെ അച്ഛൻ കൂട്ടരും കാട്ടിലേക്ക് പുറപ്പെട്ടു കാണും. ഉടനെ എന്തെങ്കിലും ചെയ്യണം. ഇനി എന്താ നിന്റെ പരിപാടി? തലശ്ശേരിക്ക് ഇനി ഞാനില്ല. എന്നാ ഹോസ്റ്റലിലേക്ക് പോ, പരീക്ഷ എടുത്താലേ. ഞാൻ വിളിക്കുന്നിടത്തേക്ക് നീ വരൂ. ഒരു ലക്ഷപ്രഭുവിന്റെ മകളായി ജീവിക്കാൻ ശ്രമിച്ചു, നീ അവിടെയും തോറ്റു. അമേരിക്കയിൽ സെറ്റിൽ ചെയ്ത ഡോക്ടറുടെ ഭാര്യയെ ജീവിക്കാൻ ശ്രമിച്ചു, അവിടെയും നീ തോറ്റു. നിന്റെ മാർഗം ഇതൊന്നുമല്ല. കൂലിപ്പണിക്ക് പോയാലും ഉണ്ണാനും ഉടുക്കാനുള്ള പൈസ കിട്ടും. കുറച്ചു കഴിഞ്ഞാൽ പെണ്ണ് കെട്ടാം, കുട്ടികൾക്ക് ജന്മം നൽകാം. പക്ഷെ ഇതൊന്നും കൊണ്ട് ജീവിതത്തിൽ ഞാൻ സംതൃപ്തനാവുമെന്ന് തോന്നുന്നില്ല. ഇതൊന്നുമല്ല എൻ്റെ മാർഗം എന്നെനിക്ക് തോന്നി തുടങ്ങിയിരിക്കും. പട്ടിണിയും രോഗവുമായി കഴിയുന്ന കാട്ടുപ്രദേശത്തെ ആദിവാസികളെ കുറിച്ച് ഞാൻ പറഞ്ഞത് ലില്ലി ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. ആ കാട്ടുഗ്രാമങ്ങളിലെ പക്ഷികൾക്ക് പോലും വിശപ്പാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. നീ അവരുടെ രോഗം ചികിത്സിച്ചു മാറ്റുക, ഞാൻ അവർക്ക് അക്ഷരം പഠിപ്പിക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴിയാം. ഇപ്പോഴത്തെ പോലെ നല്ല ചങ്ങാതിമാരായോ? ഏട്ടനും മനിയത്തിയുമായോ? അല്ലെങ്കിൽ നമുക്ക് ഭാര്യയും ഭർത്താവുമാവും.